എന്തൊരു ഡ്രൈവിംഗ് ആടോ ഇത്. ത്രേശ്ചെടുത്തി, ആ സാധനങ്ങളൊക്കെ എടുത്ത് അകത്തോട്ട് വെക്കേ. ഓ, സാധനങ്ങൾക്കൊക്കെ ഇപ്പൊ എന്താ വില? ഇങ്ങനെ പോയ പണ്ടത്തെ സന്യാസിമാരെ പോലെ കാട്ടി കയറി ഇലയും പഴങ്ങളും തിന്ന് ജീവിക്കേണ്ടി വരും. പിന്നെ വെളിച്ചെണ്ണ ഒരു മാസത്തേക്കുള്ളതാ, ആ നോക്കിയും കണ്ടു ഉപയോഗിച്ചോണം. പിന്നെ ഞാനീ വെളിച്ചെണ്ണ കൊണ്ട് എണ്ണത്തോണി ഉണ്ടാക്കി കിടക്കാൻ പോവല്ലേ. എന്തൊരു പിശുക്കാണ് എന്റെ അപ്പോ, എല്ലാത്തിനും കണ്ണ. ഇതിന്റെ ഒക്കെ വല്ല ആവശ്യമുണ്ടോ? കടയിൽ പോവാനും സാധനം മേടിക്കാനും ഒക്കെ തങ്കച്ചൻ തന്നെ അങ്ങ് പോയാ പോരെ. നമ്മളായിട്ട് എന്തിനാ പറയണെന്ന് വെച്ചാ, മാർക്കറ്റിൽ മീൻകാരനായിട്ട് ഇന്നും വഴക്കുണ്ടാക്കി. ഷോ, നമ്മൾ ജോലി പോവും. വല്ലാണ്ടായപ്പോ അയാൾ അങ്ങോട്ടൊരു മീൻ അങ്ങോട്ട് ഫ്രീ ആയിട്ട് ഇട്ട് കൊടുത്തു. ഷോ, അതും വാങ്ങിച്ചോണ്ട് അത് കൂസില്ലാണ്ട് ഇങ്ങനെ വന്നിരിക്കുന്നേ. സിസ്റ്റർ, ഇതിവിടെ തന്നെ വെച്ചാ മതി. എടുത്തി എന്താ ഈ കാണിക്കുന്നത് സിസ്റ്ററെ? എന്റെ പെട്ടിയുടെ മേലെയാണോ കാര്യം നിൽക്കുന്നത്? എന്നിട്ട് ഇറങ്ങ്. എന്റെ അമ്മോ, ഞാൻ ഇറങ്ങി. ഇന്ന് അമ്മ ത്രേസിയുടെ ഫീസ്റ്റാ, ഫുൾ ശുചീകരണ. ഓരോ ദിവസം മുറി വൃത്തിയാക്കാൻ വരുമ്പോ ലോട്ടറിക്കാര് പറയണ പോലെ നാളെ 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 എന്ന് പറഞ്ഞ ഇത്ര പൊടിയായത്. അതെങ്ങനാ, വാക്വം ക്ലീനർ വലിക്കണ പോലെ നല്ല പൊടി വലിച്ച് കയറ്റണേ. പറഞ്ഞ എല്ലാം അമ്മേനോട് പുറത്തേക്ക് ഇറങ്ങാൻ, അപ്പൊ വേണ്ടെന്ന്. എന്റെ അൽഫോൻസമ്മേ, നിന്റെ ഗതി എനിക്കും വന്നല്ലോ. ഇവരൊക്കെ കൂടി എന്നെ. അൽഫോൻസമ്മ നേരത്തെ അങ്ങോട്ട് പോയി. ഇത് മാർഗരേത്ത് അമ്മ, 90 പിന്നെ മിച്ചം ഉണ്ടാവും. പിന്നെ ഞങ്ങളൊക്കെ കൂടി വിശുദ്ധിയാക്കിയാലൊന്ന് മോഹം ഉണ്ടെങ്കിലേ, അത് വേണ്ട കേട്ടോ, അത് ഉപേക്ഷിച്ചോ. ഓ, പിള്ളേരുടെ ഒരു നാവ്. ഒന്ന് പറഞ്ഞ തുലാത്തിലെ പേരും മഴ പോലെ ചറ പറഞ്ഞോട്ട് പറഞ്ഞോളൂ. ഞങ്ങളുടെ ഒക്കെ ചെറുപ്പകാലത്തെ വലിയ സിസ്റ്റർമാരുടെ മുഖത്ത് നോക്കാൻ പേടിയാ. ഒരു ദിവസം പ്രജിത അമ്മ, പ്ലീസ് പുരാണം വേണ്ട, ബോറടിപ്പിക്കല്ല അമ്മേ. എല്ലാവർക്കും പറയാനുള്ളത് വർഷങ്ങൾ മുമ്പ് ജാമ്പവാന്റെ കാലത്തെ കാര്യങ്ങളാ. ഇപ്പൊ നടക്കണത് ഒന്നുമില്ല. അത് മനുഷ്യർക്കായാലും ശരി, മുകളിലുള്ളവർക്കായാലും ശരി. അങ്ങനെയാവുമ്പോ മറുചോദ്യ ഇല്ലല്ലോ. സാപ്പിട്. മരുന്ന് കഴിക്കണ്ട വല്യ സിസ്റ്ററേ? എനിക്ക് മഞ്ഞ കുളിക്കാൻ മതി. റീതാമ്മ വന്നല്ലോ. എന്തായി മോളെ? ഇപ്പോഴ ഐസിയുലാണ്. ഒന്ന് കേറി കണ്ടു, സഹിക്കില്ല. എല്ലാം തോലുമായി. എന്താരോഗ്യായിരുന്നു അപ്പച്ചന്. ലങ്സിനാ പ്രോബ്ലം. ഭയങ്കര ബീഡി വലിയായിരുന്നു. ഒന്ന് 5 വർഷമായിട്ട് നിർത്തിയതാ. പറഞ്ഞിട്ടെന്താ കാര്യം, വലിച്ചു കൂട്ടിയൻ്റെ ഒക്കെ കൂടി ഇപ്പൊ അനുഭവിക്കേണ്ടി വന്നു. ഞങ്ങളെ 3 മക്കളെയും എല്ലുമുറിഞ്ഞു നോക്കിയതാ അപ്പച്ച്. വേണ്ടതൊക്കെ തന്നു. ഇപ്പൊ എനിക്ക് ഒന്നും തിരിച്ചു കൊടുക്കാൻ പറ്റാണ്ടായി. ഒരു തുടം കുഴമ്പ് പോലും. എന്തിനാ മോള് ധൃതി പിടിച്ച് ഇങ്ങോട്ട് പോന്നേ? വൈകുന്നേരം വന്നാ മതിയായിരുന്നല്ലോ. കുറച്ചു നേരം കൂടി ആശുപത്രി നിൽക്കായിരുന്നു. ഇന്ന് അമ്മത്രേസിയുടെ ഫീസ്റ്റ് അല്ലേ, കുറെ കാര്യങ്ങളില്ലേ? പിന്നെ എല്ലാം തമ്പുരാൻ നോക്കട്ടെ എന്ന് കരുതി. നമുക്ക് അവനല്ലാതെ വേറെ ആരാ ഉള്ളേ? മാതാ
എന്താത്? ചില്ലി പൊട്ടിന്നാ തോന്നണേ. വേഗം ചെന്ന് നോക്ക്. നിന്റെയൊക്കെ വിചാരം എന്താടി? അടിച്ചു പൊളിക്കൽ നിങ്ങളീ മടഞ്ഞാൻ. ഇതിനുള്ള എന്തൊക്കെ നടക്കുന്ന എനിക്കറിയാം. അയക്ക് എന്തറിയാന്ന് ഒരു ചുക്കും അറിയില്ല. പോണെ കണ്ടാ മതി. പേങ്കി കൂട്ടങ്ങൾ പോണ മാതിരി കുടുകുടു കുടുകുടുന്ന് ഒരങ്കാലിലും തന്നണ്ടല്ല. ഇതിന്റെ ഉള്ളിൽ ഒരു നത്തോലി ഉണ്ടല്ല സിസ്റ്റർ റോസ്. എവിടെയവള്? എന്റെ മോനെ കാണാൻ ഞാൻ അവന്റെ ക്ലാസ്സിൽ ചെന്നപ്പോ എന്നോട് കുടുകുടു. അറിയില്ല എന്തോളിലെ അന്തോളി എത്ര മാർപ്പാപ്പേനെ കണ്ടതാ. ഞാൻ നാളെയും വരും. ബാക്കി നാളെ ഇതേ സമയം. മദറേ, ഇതിങ്ങനെ വിടാൻ പറ്റില്ല. നാളെ തന്നെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യണം. ഉച്ചയ്ക്ക് കുടിച്ചു കൂത്താടി വന്ന് അയാളുടെ മോനെ തെറി പറഞ്ഞന് ഞാൻ സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞത്. ഈ മനുഷ്യർക്കൊക്കെ ഇത് എന്തിന്റെ അസുഖം? ലോകത്തെവിടെയെങ്കിലും ഒരു കന്യാസ്ത്രീ എങ്ങാനും തെറ്റ് ചെയ്താ നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. നമ്മളൊന്നും പറയാനും പാടില്ല. ഇത് നീതിയല്ല. നാളെ തന്നെ കംപ്ലൈന്റ് ചെയ്യണം. നമ്മൾ എന്താന്ന് അയാളും ഒന്ന് അറിയട്ടെ. സാരമില്ല സിസ്റ്ററേ, പാവം മനുഷ്യൻ അറിവില്ലാതെ ചെയ്യുന്നതല്ലേ. നമ്മൾ ആരാണെന്ന് അറിയിക്കാൻ പോലീസും ജാതിയൊന്നും വേണ്ട. ഇത് ആദ്യത്തെ അനുഭവമൊന്നും അല്ലല്ലോ. നമ്മുടെ സ്കൂളിലും കോളേജിലും അനാഥാലയത്തിലും പഠിച്ചിറങ്ങിയവർ തന്നെ നമ്മളെ കുത്തുന്നു. അതിലും വലുതല്ലല്ലോ ഇത്. അയാളായിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുക, നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ മാത്രം സ്നേഹിച്ചിട്ട് എന്താ കാര്യം? നെല്ലും പതിരും മോളിലുള്ളവൻ തിരിക്കട്ടെ. പണ്ടൊക്കെ അച്ഛന്മാര് കന്യാസ്ത്രീകൾ എന്ന് പറഞ്ഞാൽ എന്ത് ബഹുമാനായിരുന്നു എന്നറിയോ ജനങ്ങൾക്ക്? ഇപ്പോളോ സിസ്റ്ററേ, ഞാനൊന്ന് ചാപ്പലിലേക്ക് പോയിട്ട് വരാം. അല്പമൊക്കെ സൗന്ദര്യബോധം വേണം. പിന്നെന്താ കേരളപ്പിറവിതിനായിട്ട് ഈ പെൺകുട്ടി പൂ ചൂടാത്തെ? നീയൊക്കെ പൂ ചൂടിയാലേ അത്രയും ഭാഗത്തെ വൃത്തികേട് മാറും. സിസ്റ്ററാമ്മ ഗ്ലാമർ അല്ലേ? ആ വളവ് തിരിഞ്ഞ രണ്ടാമത്തെ നമ്മളുടെ ക്ലാസ് കേട്ടോ, വേഗം വിട്ടോ. ഞാൻ വിചാരിക്കാറുണ്ട് സാരി ഉടുത്ത് പൂ ചൂടി വന്ന ഈ സിസ്റ്റർ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ നമ്മളൊക്കെ പണിയെടുക്കുന്ന വെറുതെ ആവേ. നിങ്ങൾ ആ ഉത്തരവാദിത്തോടെ ഇത് ചെയ്യേണ്ടത്. ഇന്റേണൽ അസസ്മെന്റ് പേപ്പർ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇന്നായിരുന്നു. എന്നിട്ടും എനിക്കൊന്നും കേൾക്കണ്ട, ഒരു എക്സ്ക്യൂസും പറഞ്ഞ് എന്റെ അടുത്ത് വരികയും വേണ്ട. എന്താ സിസ്റ്ററെ, എന്തു പറ്റി? ഞാൻ അവരെ പോലെ ഒരു മനുഷ്യസ്ത്രീയല്ലേ, പരിഗണന ഒന്നും വേണ്ട. എല്ലാരോടും കാണിക്കുന്ന നീതി കാണിച്ചൂടെ? അധികാരം കിട്ടിയ ഭ്രാന്ത എല്ലാവർക്കും. ഭ്രമം പറയാനുള്ളതെന്ന് കേൾക്കാൻ പോലും നിൽക്കാതെ സിസ്റ്റർക്ക് ക്ലാസ് തുടങ്ങാൻ നേരമായില്ലേ. ചെല്ല്, ആവശ്യമില്ലാത്തൊന്നും അറിയാൻ നിൽക്കണ്ട. അത് ശരി, ഞാനിപ്പോ പീലാത്തോസായി. The French word Renaissance, which literally means rebirth, refers to a period of great cultural and intellectual achievement in Europe
during the late 14th through the early 16th century. എന്നെ ഒന്നങ്ങോട്ട് പിടിച്ചേ സിസ്റ്ററേ. പറയണ്ടേ, ഹനുമാൻ ലങ്ക കൊണ്ടുപോയല്ലേ, ഞാൻ കൊണ്ടുപോവില്ലേ എന്റെ വലിയ സിസ്റ്ററേ. പിന്നെ ഇന്ന് അരുന്ത് പോലത്തെ നെയ്യല്ലേ. പതുക്കെ ഇവിടെ ഇരിക്കെ, ഇനിയാണ് കണ്ട. നാളെ മാസാദ്യ വെള്ളിയാഴ്ച അല്ലേ? അതെ. പണ്ടൊക്കെ മാസാദ്യ വെള്ളിയാഴ്ച ആവുമ്പോ വ്യാഴാഴ്ച തന്നെ ഞങ്ങൾ സിസ്റ്റർമാരെല്ലാരും പള്ളിയിലായിരുന്നു. പള്ളി അടിക്കല്, കഴുകല്, അലങ്കരിക്കല്, പൂവെക്കല്, ഇപ്പൊ അതൊന്നും ഇല്ല. പള്ളി വൃത്തിയാക്കാൻ ഇഷ്ടം പോലെ വേലക്കാരാ. പൂവാണെങ്കിലോ പ്ലാസ്റ്റിക്കും. പിന്നെ സിസ്റ്റർമാരെന്താ പൂക്കാരികളല്ലേ, പൂ അലങ്കരിക്കലും പള്ളി കഴുകലും മാത്രല്ല നമ്മുടെ പണികള്. എന്നെ അതിനൊന്നും കിട്ടില്ല, നമുക്കേ അതിലും വലിയ കാര്യങ്ങളുണ്ട്. അതിലും വലിയ എന്ത് കാര്യങ്ങള്? പള്ളി പണിയല്. എന്താ രണ്ടാളും കൂടി ഒരു സല്ലാപം? ഒന്നുമില്ല മദ്രേ, സിസ്റ്റർ അമ്മയ്ക്ക് ഈയിടെയായിട്ടേ ഷുഗർ അല്പം കൂടുതലാന്ന് പറയായിരുന്നു. ഭക്ഷണം ശ്രദ്ധിക്കേണ്ട അമ്മേ. മതി, എന്നെ ഒന്ന് മുറിയിൽ കൊണ്ടാക്ക എന്റെ സിസ്റ്റർ. തന്നെത്താൻ അങ്ങ് പോയാ മതി. പണ്ട് മലയാറ്റൂർ മല 15 മിനിറ്റ് കൊണ്ട് ഓടിക്കേറി എന്ന് പറഞ്ഞ ആളല്ലേ. നോക്കി പേടിപ്പിക്കലേ. എനിക്ക് മുറിയിൽ പോണം. എന്റെ അമ്മോ, ആ ഓക്കെ ഓക്കെ, വണ്ടി പോട്ടെ. റൈറ്റ്. എന്തു വലിയ വീട്ടിൽ നിന്ന് വന്ന പെങ്കൊച്ച. എനിക്ക് സിസ്റ്റർ ദീപയെ കാണുമ്പോഴെല്ലാം ആവിലായിലെ സിസ്റ്റർ തേസ്യാനെ ഓർമ്മ വരും. എന്താ സിസ്റ്ററെ, എന്തോ ഒരു മൂഡൌട്ട്? ആകെ ഒരു മടുപ്പ്. എന്താണെന്നറിയില്ല എല്ലാറ്റിനോടും. കോളേജിൽ പ്രിൻസിപ്പളുമായിട്ട് ചെറുതായി നടക്കി. ജോലി ഭാരം കൂടുന്നത് പോലെ. പ്രാർത്ഥിക്കാനും ശരിക്കും പറ്റുന്നില്ല. ദേ സിസ്റ്റർ ജെയിനിന് ഒരു ഫോൺ ഉണ്ട്. സിസ്റ്റർ പോയിട്ട് വാ, ഇത് ഞാൻ ചെയ്തോളാം. നിന്റെ മുടിക്ക് എന്ത് ഭംഗിയാ മീരെ. വെല്ലുമച്ച ഉണ്ടാക്കി തന്നെ എണ്ണ തേച്ചിട്ടാ മുടിക്ക് ഇത്രയും നീളം. ആണോ, കടയിൽ നിന്ന് ഒരു എണ്ണയും വാങ്ങിത്തേക്കാൻ വെല്ലുമച്ച സമ്മതിക്കൂല. ആഴ്ചയിൽ 5 നേരം തേക്കണം. പച്ചക്കറിയെ കൂട്ടാവൂ. സുന്ദരിയായിട്ടേ സിനിമയിൽ അഭിനയിക്കാനാ. പിന്നെ പിന്നെ നിന്റെ വെല്ലുമച്ച വിട്ടത് തന്നെ. നിനക്ക് ആരാവാനാ ഇഷ്ടം? ജോവാന ഫാർക്ക്. അപ്പൊ കഴിഞ്ഞ ആഴ്ചയിലെ ജോവാന ഫാർക്കിന്റെ നാടകം ഏറ്റു അല്ലേ? ജോവാന ഫാർക്കല്ലേ ധീരയായ വിശുദ്ധ. എനിക്ക് വയ്യടി, കഴിച്ചു ഞാൻ. I'm so happy, Jane. He's so loving, so caring. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നും ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതി ഞാനാണെന്ന്. എ
എല്ലാം മാറി മറിഞ്ഞ് വരാ. ഒരിക്കലും ഞാനൊരു കോപ്പിറൈറ്റർ ആവുമെന്ന് കരുതിയതേയല്ല. സ്റ്റീഫനെ പോലൊരാളെ വിവാഹം കഴിക്കുക, അതും പള്ളിയിൽ വെച്ച്. നീ ആകെ മാറിപ്പോയി. എവിടെ പോയി നിന്റെ മുടി? ഹി ഡസന്റ് ലൈക്ക് ലോങ് ഹെയർ. ഇപ്പോ എന്റെ ഇഷ്ടങ്ങളൊന്നുമില്ല, ഞങ്ങളുടെ ഇഷ്ടങ്ങൾ മാത്രം. മുംബൈയിലെ ഈ തിരക്കുകൾക്കിടയില്, കോപ്പറേറ്റിംഗ് ജോലിയിലെ പ്രഷറുകൾക്കിടയില് സ്റ്റീഫൻ എനിക്ക് മഴയത്ത് പിടിച്ചൊരു വെള്ളക്കുടയാണ്. ആ സിസ്റ്റർ ജെയിൻ, ഒരു ഗസ്റ്റ് ഉണ്ട്. മീര, എത്ര നാളായി കണ്ടിട്ട്. ഒരു കത്തയച്ച തിരിച്ചയക്കില്ല അല്ലെടി. ഹി ഈസ് എ ചീറ്റ്. ഒരു വാക്ക് അയാൾക്ക് എന്നോട് പറയാറുന്നില്ലേ? 5 വർഷം ഒന്നിച്ച് കഴിഞ്ഞതല്ലേ? ഞാൻ കണ്ണു അടിച്ച് വിശ്വസിച്ചു. ഇല്ല, ഇതിപ്പോ 5ാം മാസം ആ ഹിന്ദിക്കാരി പെണ്ണിന്റെ വയറ്റില് അയാളുടെ കുഞ്ഞിന്. How can I bear it? Legal process ellam kaniyu. Adutha aacha official divorce. Manushyaru manushyaru thanne paavagalaakka pattikka. Enne pattichu. 5 varsham manasinu parichu kalayan pattunnilla. Engena patta? Pattilla. Shariram manasu onnu cheyirunna onnu മറക്കാൻ എളുപ്പമല്ല. ഉത്തരവൊന്നും എൻ്റെ കയ്യിലില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് നിനക്ക് സ്വീകാര്യമാവില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒന്നിനും കൃത്യമായ ഉത്തരവില്ല. വേദനകൾക്കും സന്തോഷത്തിനും ബന്ധങ്ങൾക്കും ഉത്തരം തേടുന്ന നമ്മളാ പലപ്പോഴും വിഡ്ഢികൾ. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ഇതളല്ല മീരാ പൂവ്. ഓരോ ഇതളും ഓരോ അവസ്ഥയാണ്. ഇതെല്ലാം ചേർന്നാലേ ജീവിതമാകൂ. സാറി, നിന്റെ കുറെ സമയം ഞാൻ എടുത്തു. മനുഷ്യൻ്റെ ഒരു കാര്യം, ചിലപ്പോൾ വേട്ടക്കാരൻ, ചിലപ്പോൾ ഇരയും. ഞാൻ പോവാ കുറച്ച് നാളത്തേക്ക്. എവിടേക്കാണെന്ന് വ്യക്തതയില്ല, എവിടാണെന്ന് അന്വേഷിക്കരുത്. ഞാൻ നിന്നെ ഒരിക്കലും വിളിക്കും ഒന്ന് കാണാൻ. അന്ന് വരാതിരിക്കരുത്, ഒഴികഴിവ് പറയരുത്. എവിടെയാണെങ്കിലും വരണം, കാണണം. ഹോ, എന്റെ മാതാവേ, ഇങ്ങനെ ഉണ്ട് ഒരു സ്കൂൾ ആനിവേഴ്സറി. പിള്ളേരൊക്കെ എന്ത് കോപ്രായാ കാണിക്കണേ. ഡാൻസ് എന്നാ പറയണേ. നമ്മുടെ മേച്ചേരിയിലെ ഏലിക്കുട്ടി നടത്തി അവസ്മാനം വരുമ്പോ കാണിക്കുന്ന പോലത്തെ ഓരോ കോപ്രായങ്ങള്. അയ്യോ, അതാ പുതിയ സ്റ്റൈല്. പിന്നെ സ്റ്റൈല്, പാട്ട് പാടണ കേട്ട കാള അമർന്ന പോലെയാ. എനിക്ക് സഹിക്കില്ല. എന്റെ സിസ്റ്ററേ, നമുക്കൊക്കെ പ്രായമായതുകൊണ്ട് തോന്നുക. ഞാൻ അച്ഛമ്മായിരിക്കുന്ന കാലത്തെ ഈ വക ചാട്ടവും കൂത്തും ഒന്നും സമ്മതിക്കില്ല. ആദ്യം പരിപാടി ഞാൻ കാണും, ആ എന്നിട്ടേ സ്റ്റേജ് കയറാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എന്നാ പിന്നെ എല്ലാം മാർഗം കളി ആയിരുന്നിരിക്കും. എന്ത്, ഒന്ന് ചുമ്മാ ഇരുന്ന് സിസ്റ്ററേ. അവിടെ സിസ്റ്റർ ചെയ്തോളൂ. താങ്ക്സ്. യെസ്. വരുമെന്ന് വിചാരിച്ചില്ല, അതും ഇതുപോലൊരിടത്തേക്ക്. നിങ്ങൾക്ക് വേലികളുണ്ടല്ലോ, കോൺക്രീറ്റ് മതിലുകളും. ഇരിക്ക് മീര. എന്തു പറ്റി നിനക്ക്? എന്താ ഇതൊക്കെ?
ഇനി എന്ത് പറ്റാൻ? ഇതി കൂടലൊന്നും പറ്റാനില്ല. ഞാനൊന്ന് സന്തോഷിക്കാൻ വേണ്ടി വന്നതാ ഇവിടെ. മനസ്സ് തുറന്ന് ഇവിടം തിരഞ്ഞെടുക്കാൻ കാരണം നിന്നെ. ഓ സോറി സിസ്റ്റർ, ഒന്ന് വല്ലപ്പോഴും കാണാമല്ലോ. എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല നീ ഇങ്ങനൊക്കെ. എനിക്കും എനിക്കും എന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വാസമില്ലാത്തത് പലതും അനുഭവത്തിലൂടെയാണല്ലോ പഠിക്കുന്നത്. നാള് കുറേയായി നിന്റെ ഫോണോ കത്തോ കിട്ടിയിട്ട്. നിന്റെ പഴയ അഡ്രസ്സിൽ അയച്ച കത്ത് മടങ്ങി. എവിടെയായിരുന്നു? എവിടെയായിരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും ചോദിച്ചാ ഉത്തരമില്ല. ഇപ്പോ ഇവിടെ ഇങ്ങോട്ട് വരാൻ ഫോൺ വിളിച്ച് പറയുമ്പോ നീ വരരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. നീ വരില്ല എന്നും വിചാരിച്ചു. പക്ഷേ നീ ഇവിടെ നിൽക്കുമ്പോ എനിക്ക് എന്റെ മനസ്സിനാകെ ആർക്കും എവിടെ പോയെന്നറിയില്ല. സമയം 8:30 ആയി. വികാരി അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. കുറച്ചുകൂടി കാക്കാം. കാവൽ മാലാകമാരെ രക്ഷിക്കണേ. ഇല്ല, അങ്ങോട്ട് വിളിച്ചിരുന്നോ? ഹലോ ഹലോ ഹലോ, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. ഹലോ ഹലോ, ഒന്നും കേൾക്കാൻ വയ്യ. ഇവിടെ പെരുമഴയാ. ഹലോ ഹലോ, കട്ടായി. ജയൻ സിസ്റ്ററെ, എവിടെ പോയിരുന്നു? സമയം എത്രയെന്ന് അറിയോ? ആഹാ, എത്തിയോ? മനുഷ്യനെ തീ തീറ്റിച്ചല്ലോ സിസ്റ്ററെ. അല്ലെങ്കിൽ തന്നെ ഉടുപ്പിട്ടവരെ കുറിച്ച് ആൾക്കാരോരോന്നും പറഞ്ഞോണ്ട് നടക്കുക. അല്ല സിസ്റ്റർ, ഒരു ഓട്ടോയിൽ കയറി പോണ കണ്ടുവന്ന് ഡ്രൈവർ തങ്കച്ചൻ പറഞ്ഞു. ദേ, നാട്ടുകാരോരോ കഥകൾ ഇറക്കുവേ. എന്താ സിസ്റ്റർ പ്രശ്നം? ലോകത്തിലുള്ളവർ മുഴുവൻ സംശയ? വല്ലവരും വല്ലവും പറയണ കേട്ടാ മുഴുവൻ അങ്ങ് വിശ്വസിക്കുവോ? അങ്ങനാണെങ്കിൽ ഒന്നുകൂടി കേട്ടോ, ഇത്രയും നേരം ഞാനൊരു റിസോർട്ടിലായിരുന്നു. മതിയായില്ലേ? ഇനി വേറെ ആരും പറഞ്ഞു കേക്കണ്ട. എന്റെ ഈശോ തമ്പുരാനെ, ഞാൻ എന്താ ഈ കേക്കണേ? സിസ്റ്റർ എവിടെ പോയിരുന്നു? എന്തായിരുന്നു കാര്യം? എന്റെ ഒരു സുഹൃത്തിനെ കാണാൻ പോയതാ എന്റെ സിസ്റ്ററെ. അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞൂടായിരുന്നോ? ഇങ്ങോട്ട് വന്ന് കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല അവര്. അതുകൊണ്ടാണ് അവരെ കാണാൻ ഞാൻ അങ്ങോട്ട് പോയത്. അതിന് സിസ്റ്റർ എന്തിനാ ദേഷ്യപ്പെടുന്നേ? സിസ്റ്റർ ഒരു കാര്യം ചോദിച്ചു എന്നല്ലേ ഉള്ളൂ. ദേ സിസ്റ്റർ റോസെ, എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കരുത്. ഇതെന്താ പോലീസ് സ്റ്റേഷൻ പോലെ ഓരോ ചോദ്യങ്ങള്? ഇതിനുമുമ്പ് ആരും ഇവിടെ നേരം വൈകിട്ടില്ലേ? ഒന്നും കഴിച്ചില്ലല്ലോ സിസ്റ്റർ, ഇത് കഴിക്കേ. അമ്മേ, ഞാൻ ഒന്നും പറയണ്ട.
കാരണങ്ങൾ ചോദിക്കാനോ വിസ്താരം ചെയ്യാനോ വന്നതല്ല ഞാൻ. ഇത് കഴിച്ച് പ്രാർത്ഥിച്ച് സുഖമായിട്ട് കിടന്നോളം പറയാനാ. അമ്മേ സോറി, പെർമിഷൻ എടുക്കാതെയാണ് ഞാൻ പോയത്. മദറിനെ അറിയിക്കാൻ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒരു റിസോർട്ടിൽ എൻ്റെ സുഹൃത്ത് മീര വന്നിരുന്നു. എന്നെ ഇങ്ങോട്ട് വന്ന് കാണാൻ പറ്റുന്നൊരവസ്ഥയിലായിരുന്നില്ല അവള്. അവളെ അങ്ങോട്ട് ചെന്ന് കാണണമെന്ന് എനിക്ക് തോന്നി. അവളാകെ തകർന്നിരിക്കുക. വീട്ടുകാരെ വെറുപ്പിച്ചുള്ള പ്രേമവിവാഹം, ഡൈവോഴ്സ്, സാമ്പത്തിക പ്രശ്നം, അവസാനമായിട്ട് ഇപ്പോൾ അവൾക്ക് ക്യാൻസറാന്ന്. ഒരുമിച്ച് കളിച്ചു വളർന്നവരാ ഞങ്ങൾ. അസുഖം കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ആ ഷോക്കിലാണ് ഞാൻ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചത്. നിയമം തെറ്റിച്ചോന്ന് എനിക്കറിയാം. സാമ്പത്തിൽ ഈശോയുടെ പ്രവൃത്തിയാണ് എനിക്കിപ്പോൾ ഓർമ്മ വന്നത്. സിസ്റ്റർ നിയമം ലംഘിച്ചെന്ന് ആരാ പറഞ്ഞേ? എല്ലാം തോന്നലുകളല്ലേ. എല്ലാ നിയമങ്ങളും രക്ഷയ്ക്കുള്ളതല്ല സിസ്റ്ററേ. മീര അവസാനമായിട്ട് എന്നോടൊരു അഭ്യർത്ഥന നടത്തി. കീമോയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒരാഴ്ച അവൾക്ക് ഇവിടെ വന്ന് താമസിക്കണമെന്ന്. അമ്മ അനുവാദം തരണം. നോ പറയരുത്. ഞാനൊന്ന് ചിന്തിക്കട്ടെ. സിസ്റ്റർ കിടന്നോളൂ. മദറേ, മാർഗരീറ്റ അമ്മയ്ക്ക് അസുഖം കൂടുതലാ, ഭയങ്കര പരിപ. എന്റെ മാതാവേ. ആശുപത്രി കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. ജെയിനും സിസ്റ്റർ റീതയും ആനി സിസ്റ്ററും കൂടി പോട്ടെ. ഇല്ല സിസ്റ്റർ, ഞാനും കൂടി പോവാം. നാളെ ടെസ്റ്റ് പേപ്പർ ഉള്ളതല്ലേ? അത് സാരില്ല, ഞാൻ അവിടെ ഇരുന്ന് പഠിച്ചോളാം. സാധനങ്ങളൊക്കെ എടുക്ക. ആനി സിസ്റ്ററോട് വണ്ടി ഇറക്കാൻ പറ. ശരി, ആ വേഗം ചെല്ലേ. സിസ്റ്റർ പോയിക്കോളൂ, ഞാനും ജെയിനാമ്മ ഉണ്ടല്ലോ ഇവിടെ. എല്ലാരും കൂടി നിന്നിട്ട് എന്താ കാര്യം? നാളെ പർച്ചേസിംഗ് ഡേ അല്ലേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫോൺ വിളിക്കണം. സിസ്റ്റർ റോസ് താഴെയുണ്ട്. ഞാൻ പോട്ടെ. മോള് കിടന്നോ, ഞാനിരിക്കാം. വേണ്ട സിസ്റ്ററെ, പുസ്തകം എടുത്തിട്ടുണ്ട്, ഞാൻ വായിച്ചിരുന്നോളാം. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലാണ്ടിരുന്നാ മതിയായിരുന്നു. അല്ല, രണ്ടു ദിവസം കൊണ്ട് ആളും ഉഷാറായില്ല. ഒന്ന് ശരിക്കും പിടിക്കും എന്റെ സിസ്റ്ററെ. എന്നാ പിന്നെ ചാടി അങ്ങ് ഇറങ്ങ്. വീട്ടുവിഷയെന്നാ വിചാരം. മെനഞ്ഞാന്ന് ഞങ്ങള് കണ്ടു. ഉണ്ണീഷോടെ പോലെ കൈയും കാലിട്ടടിക്കുന്നത്. നടക്കങ്ങോട്ട്. ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനാ. കഴിഞ്ഞ ദിവസം സിസ്റ്റർ ജെയിൻ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. സിസ്റ്ററിന്റെ ഒരു സുഹൃത്ത് മീര 7 വർഷം മുമ്പോട് വന്നിട്ടുണ്ട്. മുംബൈയിലൊരു പരസ്യക്കമ്പനിയില് കോപ്പി റൈറ്ററാ. അവരിപ്പോ ഒരു ക്യാൻസർ രോഗിയാ. അടുത്ത ആഴ്ച കീമോ തുടങ്ങും. അതിനു മുമ്പ് കുറച്ചു ദിവസം ഇവിടെ ചെലവഴിക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട്. ഒരവസാനത്തെ ആഗ്രഹം പോലെയാ എന്നെ വിളിച്ചു പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായം അറിയാനാ ഞാൻ വിളിച്ചത്. പക്ഷെ നമുക്കങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ലല്ലോ മദറെ. ഒരു ഗസ്റ്റായിട്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഇത് ഒരു ഗസ്റ്റായിട്ട് കണ്ടാൽ മതി. എത്രക്കാരിയാണെന്ന് ആർക്കറിയാം. അതുമല്ല, ഇവിടെ വന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അത് മതി നമ്മൾ തൂങ്ങാൻ. എന്തിനാ മദറെ നമ്മൾ ഈ റിസ്ക് എടുക്കണേ? റിസ്ക് എടുത്തോണ്ടാ നമ്മൾ ഈ വസ്ത്രം ധരിച്ച് ഇവിടെ ഇരിക്കുന്നത്. അവരെന്താ മദറെ ഇങ്ങോട്ട് തന്നെ വരണേ? അതൊന്നും ഞാൻ ചോദിച്ചില്ല. ഒരു മനുഷ്യസ്ത്രീ അവരുടെ അവസാന ആഗ്രഹം പോലെ എന്നോട് പറയുമ്പോൾ മറു ചോദ്യങ്ങൾ വേണ്ടെന്ന് എനിക്ക് തോന്നി. ചെയ്യാൻ പറ്റുന്ന നന്മ അർഹതയുള്ളവർക്ക് നിഷേധിക്കരുത്. ഞാൻ പ്രാക്ടിക്കലായിട്ട് പറഞ്ഞേ ഉള്ളൂ. ചില കാര്യങ്ങളിൽ നമ്മുടെ പ്രായോഗികതയല്ല, ദൈവത്തിന്റെ വഴികളാ നമ്മൾ അന്വേഷിക്കേണ്ടത്.
जीवन कोरा कागज कोरा ही रह गया। मीरा വെൽക്കം മീര, ഗുഡ് മോർണിംഗ്. മോള ബാഗിങ് എടുത്തു. വളരെ മാറിയിട്ടുണ്ടല്ലോ, കുറെ വർഷം മുമ്പ് വന്നതല്ലേ. വാ. ഈ മഠത്തിലെ ഏറ്റവും വലിയ റൂമാ, ഗസ്റ്റിനുള്ളതായതുകൊണ്ടാ ആകെ ഒന്ന് റിഫ്രഷ് ആവുന്ന പോലെ. സിസ്റ്റർ ജെയിൻ പൊയ്ക്കോളൂ, ക്ലാസ് ഉള്ളതല്ലേ. ഐ വിൽ മാനേജ് മൈ സെൽഫ്. ഹേ, ഇന്ന് ഞാൻ പോണില്ല, രണ്ടു ദിവസത്തേക്ക് ലീവാ. നിന്റെ കൂടെ ഇരിക്കാന്ന് കരുതി. നിനക്ക് ശരീരത്തിന് സുഖം തോന്നുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പുറത്തു പോവാം. വിത്ത് പ്ലഷർ. താങ്ക് യു സോ മച്ച്. ഐ എം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് നൗ. കുറേ ചിരിക്കണം, കുറേ ശ്വസിക്കണം. എപ്പോഴാ പോക്ക്? ഇപ്പൊ തന്നെ ആയിക്കോട്ടെ. എവിടെയോ കണ്ടിട്ടുള്ള പോലെ ഈ മരം. ഇതിനടിയിലിരുന്ന് ഞാൻ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. മരങ്ങൾ എനിക്ക് വലിയ ഇഷ്ടാ. ചില്ലകൾ ആകാശത്തെ തൊടാനായിരുന്നു, വേരുകൾ ആഴങ്ങളെയും അല്ലേ. നിനക്ക് ഫിലോസഫി ഇത്തിരി കൂടിയിട്ടുണ്ട്. ഞാൻ വല്ലപ്പോഴും ഇവിടെ വന്ന് ഇരിക്കാറുണ്ട്. നല്ല രസാ. ഇടയ്ക്കൊക്കെ ഒറ്റപ്പെടൽ തോന്നാറുണ്ടല്ലേ, ഒരുതരം ഏകാന്തത. എനിക്കും തോന്നാറുണ്ട്. അപ്പൊ ഞാൻ ബോംബെയിലെ ജൂഹു ബീച്ചിൽ വന്നിരിക്കും, തിരകളെ കാണാൻ. തിരകൾ എന്ന് നമ്മളെ കളിപ്പിക്കും, ജീവിതം പോലെ മുന്നോട്ട് ഓടി വരും. പിടിക്കാനായും മുമ്പേ പിന്നോട്ട് ഓടി മറയും, വീണ്ടും തുടരും. നീരയ്ക്ക് കർപ്പൂര സ്മൃതി, എനിക്ക് കുന്തിരിക്ക സ്മൃതി. ആ, ഞാൻ എനിക്കൊരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട്, കാണണ്ടേ. വാട്ട്സ് ഇറ്റ്? ഇതെങ്ങനെ നിന്റെ കയ്യിൽ വന്നു? നീ പണ്ടൊരിക്ക കത്തെഴുതിയപ്പോ കൂടെ അയച്ചു തന്നതാ, ഓർമ്മയില്ലേ? ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം അതെത്ര ദൃഢമായിരുന്നു. അത് നിലനിർത്താനും അതിലേക്ക് വീണ്ടും തിരിച്ചു വരാനും കഴിയാതിരുന്നത് എന്റെ പരാജയം. സ്നേഹത്തിന്റെ അസ്തമയം എവിടെ തുടങ്ങിയെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. മടുപ്പ് കഴിഞ്ഞ കാലങ്ങളിലെ ഉത്സാഹത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളാണെന്ന് മറന്നുപോയി. തീർച്ചയായും ക്ഷമാപൂർവ്വം പിടിച്ചു നിൽക്കാൻ തക്ക കഴിവ് നിനക്കൊണ്ട്. എൻ്റെ നാമത്തെ പ്രതിപീഡകൾ സഹിച്ചിട്ടും നീ ക്ഷീണിച്ചില്ല. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്കാദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അത് പതിച്ചതെന്ന് ചിന്തിക്കുക. Hello.
കുറേ കാര്യങ്ങൾ എനിക്ക് നിന്നോട് പറയാനുണ്ട്. കുറേ നാളത്തെ കാര്യങ്ങളാ. ഇന്ന് മീര എന്നോട് കുറേ സംസാരിച്ചു. അവൾ ഓരോന്ന് പറയുമ്പോൾ എന്തോ ഞാനും കുറേ എന്നെക്കുറിച്ച് ചിന്തിച്ചു. എൻ്റെ പൊന്നീശോയെ, നിന്റെ സ്നേഹത്തെക്കുറിച്ചാ. ഗുഡ് മോർണിംഗ് സിസ്റ്റർ. ഗുഡ് മോർണിംഗ്. ആരാ? എന്റെ പേര് ജോൺ വിൽഫ്രഡ്. എറണാകുളത്ത് നിന്ന് വരികയാ. സിസ്റ്റർ മാർഗരറ്റ് ഇവിടെ ഉണ്ടല്ലോ. ഒന്ന് കാണണമായിരുന്നു. അതിനെന്താ, ഇപ്പൊ വിളിക്കാം. ഇരിക്കും. മനസ്സിലായില്ലല്ലോ മോൻ ആരാ. ഓർക്കണില്ല എന്നാ. സിസ്റ്റർ ഡിക്കിയിലായിരുന്നപ്പോ കടം മൂത്ത് വിഷം കഴിച്ചു മരിച്ച അവറാന്റെ കുടുംബമില്ലേ, കുടുംബത്തിലെ അഞ്ചു പേരിൽ ചാവാതെ രക്ഷപ്പെട്ട ജോണിക്കുട്ടി. എന്റെ മോനെ. എന്റെ ജോണിക്കുട്ടി. എടുത്തോണ്ട് പോയില്ലേ അന്നെന്നെ, ആർക്കും കൊടുക്കാതെ എവിടേക്കോ തന്നെ പഠിപ്പിച്ചില്ലേ. ബുദ്ധിയും ബോധുറയ്ക്കുന്നതിന് മുമ്പ് ഏറ്റവും നല്ല സ്കൂളിലേക്ക് മാസാമാസം പൈസ അഡ്രസ് പോലും തരാതെ പറയാതെ എന്തിനാ എന്നെ കളിപ്പിച്ച. നിർത്തടാ നീ കുറുമ്പോ ജോണിക്കുട്ടി. എന്തൊരു കുറുമ്പോ ആയിരുന്നറിയോ ഇവന്റെ ചെറുപ്പത്തില്. കൂട്ടുകാരെ തല്ലും പിച്ചും മാന്തും. എവിടെയാടാ തെമ്മാടിയ നീ ഇപ്പോ? സ്റ്റേറ്റ്സിലാ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഭാര്യ നീതു, അവിടെ വെച്ച് പരിചയപ്പെട്ടതാ. അമ്മേനെ കണ്ടുപിടിക്കാൻ ഒത്തിരി കഷ്ടപ്പെട്ടു. സാധാരണ എല്ലാരും വലുതാവുമ്പോ എല്ലാം മറക്കും. കളിക്കൂട്ടുകാരെ, വീട്ടുചോറിനെ, ദൈവത്തെ, ഭൂമിയെ, എല്ലാം. എന്നാലും നീ ഓർത്തല്ലോ മോനെ. ഓർക്കാൻ മാത്രമുള്ളതല്ലേ അമ്മയും നെഞ്ചിൽ കുറിച്ചിട്ട് തന്നത്. ഞാൻ എപ്പോഴും എൻ്റെ ഭാര്യയോടും എൻ്റെ കൂട്ടുകാരോടൊക്കെ പറയാറുണ്ട്, അമ്മ പറഞ്ഞു തരാറില്ല ആ പണ്ടത്തെ കഥകളും കൊച്ചു കൊച്ചു അനുഭവങ്ങളും. അമ്മയ്ക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല, എന്താ തരേണ്ടെന്ന് എനിക്കറിയില്ല. എത്രാന്ന് വെച്ചാ എഴുതിയെടുത്തോളൂ. ഇതിനാവശ്യമുള്ളവരെ മോൻ കാണും, അന്ന് അവർക്ക് ഇത് കൊടുക്കണം. എനിക്കിപ്പോ എന്തിനാ. വാങ്ങ മോനെ. എനിക്ക് മോൻ്റെ ഒരു ഫോട്ടോ വേണം. എൻ്റെ മക്കളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാലോ, പ്രാർത്ഥിക്കാലോ. ഇതമ്മേ. കേമായിട്ടുണ്ട്. അവനെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. ആ പെട്ടി ഒന്നും ഇങ്ങോട്ട് എടുത്തേ സിസ്റ്ററെ. അതൊന്ന് തുറക്ക്. ഇതാ ഉള്ളിൽ വെച്ചേരെ. ആ
വരുന്ന എവിടെ കൊച്ചേ? സ്വപ്നം കണ്ടിരിക്കുക. പണ്ടൊക്കെ എല്ലാവരുടെയും ഉണ്ടാവും ഇങ്ങനെ ഒരു പെട്ടി. ഇരിക്കി. ട്രങ്ക് പെട്ടി എന്നാ പറയുക. ഓ, വെനക്കതിന് പഴയതൊന്നും കേൾക്കണ്ടല്ലോ. ഓ, ഞാനൊന്നും പറയുന്നില്ല. അമ്മ പറാമേ, ഞാൻ ഈ കഥകളൊക്കെ ഒന്ന് കേൾക്കട്ടെ. ചെവി ഉണ്ടായിട്ടും കേൾക്കാതിരിക്കുന്നത് ഭദ്രതയിലും മോശമല്ലേ? കുഴപ്പമില്ല മോളെ, ഞാൻ പണ്ടേ ഒരു വർത്തമാനക്കാരിയാ. ഇടയ്ക്ക് സ്കൂളിൽ ഞങ്ങൾ കന്യാസ്ത്രീമാരൊക്കെ കൂടി ധ്യാനം നടത്തു. പിള്ളേരൊക്കെ ഉറങ്ങി ഉറങ്ങി മടുക്കു. പിന്നെയാണ് നെയ്യ്. അകത്തേക്ക് വന്നോട്ടെ. വരൂ. എന്താ സിസ്റ്ററെ? ഏ, ഒന്നുമില്ല, ചുമ്മാ വന്നതാ. ഇതുവരെ ഇങ്ങോട്ടൊന്നും വരാൻ പറ്റിയില്ല. മാഡം വരയ്ക്കൂ. ഹേയ്, അങ്ങനെയൊന്നുമില്ല. ഒരു പണിയില്ലെങ്കിൽ ഒന്നുകിൽ വരയ്ക്കും, അല്ലെങ്കിൽ പരദൂഷണം പറയും. ഈ ഡ്രസ്സ് വളരെ നന്നായിട്ടുണ്ട്. നല്ല കളറാ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാ നീല. പ്ലസ് ടുന് പഠിക്കുമ്പോഴാ ഞാൻ മടത്തി ചേർന്നത്. അന്ന് കോളേജില് ഏറ്റവും അടിപൊളി ഡ്രസ്സ് ധരിച്ചാ ഞാൻ പോവാറ്. എനിക്കൊരു നീല ചുരിദാർ ഉണ്ടായിരുന്നേ, ശംഖുപുഷ്പത്തിന്റെ നിറമായിരുന്നു. എന്തു ഭംഗിയായിരുന്നോ. എല്ലാ നിറങ്ങളും ചേർന്ന കിട്ടണ നിറം എന്താണെന്ന് അറിയോ സിസ്റ്റർക്ക്? വെള്ളയാ. എല്ലാ നിറങ്ങളുടെയും രാജ്ഞി അവൾ. വെള്ളപ്പൂക്കൾ രാത്രിയിലെ വിടര. ഡോക്ടർ പുതിയ മെഡിസിൻ എഴുതിയിട്ടുണ്ടേ. ഇതിപ്പോ കൊടുത്തോ. ശരി. വേദനയൊക്കെ കുറഞ്ഞില്ലേ? അപ്പച്ചാ, ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, എഴുന്നേറ്റേ. അച്ഛൻ്റെ അതേ പ്രായ. വിഷമിക്കണ്ട കേട്ടോ, വേഗം മാറുവേ. കഴിഞ്ഞു. അപ്പച്ചനെ ദൈവം അനുഗ്രഹിക്കും ഒരു ലോറി ക്രോസ് ചെയ്തതാ. റോഡിലെ ചെളി മുഴുവൻ മേത്തായി. ഒന്ന് കുളിക്കണം. മീരയ്ക്ക് വിശേഷമൊന്നുമില്ലല്ലോ? ഉണ്ട്, ഒരു വിശേഷം ചോദിക്കാനുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ ഭർത്താവും കൂടി ഇവിടെ വന്നപ്പോൾ സിസ്റ്റർ എന്നെ ആദ്യം സ്വീകരിച്ചത് ഓർമ്മയുണ്ടോ? സിസ്റ്ററുടെ തോട്ടത്തിൽ നിന്നും പറിച്ച ഒരു വെള്ള റോസാപ്പൂവായിട്ട്. ഇവിടെ വരുന്ന എല്ലാ ഗസ്റ്റിനും അത് കൊടുക്കുമായിരുന്നെന്ന് സിസ്റ്റർ ജെയിൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പോകുന്നതിന് മുമ്പ് എനിക്കൊരു വെള്ള റോസ് തരൂ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ.
ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ആകണമേ, അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഉപജീവനം നേടണമെന്ന് ആദിപിതാവായ ആദത്തോട് അരുളി ചെയ്ത കർത്താവേ, അധ്വാനം നിറഞ്ഞ ഈ ദിവസത്തിന്റെ അവസാനത്തിൽ അങ്ങയോട് നന്ദി പറയുവാൻ. മാഡം തന്നെ ഉണ്ടാക്കിയതാ അടപ്രഥമൻ. പായസ മധുരം ഉണ്ടോ? മധുരം വേണ്ട. ഒരു ദിവസം ഷുഗർ ഒന്നും നോക്കണ്ടെന്ന് ഞങ്ങൾ കഴിച്ചു. ഇന്നെന്താ വിശേഷം? ഇന്ന് സ്റ്റീഫന്റെ ബർത്ത്ഡേയാ. ഇന്നേ എനിക്കൊരു അനുഭവം ഉണ്ടായി. നമ്മുടെ മഠത്തിൽ വന്ന് കള്ളു കുടിച്ച് വഴക്കുണ്ടാക്കിയ അന്തോണിയില്ലേ, അയാളെന്നെ കാണാൻ വന്നു. അയാളെ എന്നോടൊരു കൊന്ത ചോദിച്ചു. അയാളുടെ ഭാര്യയ്ക്ക് എന്തോ മാറാ രോഗാ. ഭാര്യ അയാളോടൊരു കൊന്ത വാങ്ങിയിട്ട് വരാൻ പറഞ്ഞുവെന്ന്. അയാൾക്ക് ആകെ പരിചയമുള്ള സിസ്റ്റർ ഞാനാണെന്ന്. അന്ന് രാത്രിയിലെ ആ സംഭവത്തിന് ശേഷം അയാളുടെ കുടുംബത്തിന് വേണ്ടി എത്ര രാത്രികളിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നറിയോ? ഞാൻ എന്നും ചൊല്ലുന്ന എന്നെ കന്യാസ്ത്രീ അവൻ പ്രേരിപ്പിച്ച സിസ്റ്റർ മേരി തന്ന കൊന്തയില്ലേ, ഞാൻ അയാൾക്ക് കൊടുത്തു. അത് വാങ്ങുമ്പോ അയാളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അയാൾ എന്നോട് ചോദിക്കുക കൊന്തയ്ക്ക് എത്ര വില എന്ന്. എന്റെ ദൈവത്തിന് ഞാൻ വില പറയേ. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ആഗ്രഹം ഇതിന്റെ വില എന്ന്. അയാൾ എന്റെ മുന്നിൽ കൈകൂപ്പി കണ്ണു നിറഞ്ഞു നിന്നു. ഈ മനുഷ്യരെത്ര പാവങ്ങളാ. സിസ്റ്റർ പറഞ്ഞത് ശരിയാ, നമ്മളെല്ലാവരും നമ്മുടെ ഇഷ്ടങ്ങളും നമുക്കിഷ്ടമുള്ളവരെയും സ്നേഹിക്കണേ. ഞാനൊരു കവിത പാടട്ടെ. അഞ്ജനം ചാലിച്ചെഴുതിയ മിഴികൾ ഒരു മഞ്ഞുത്തുള്ളിയിൽ പ്രപഞ്ചം കണ്ടു. ഒരു മുൾച്ചെടി തുമ്പിലെ ഹിമബാഷ്പബിന്ദുവിൽ ശിശിരം എന്നിലകൾ
കണായി ശിശിരം എൻ നിലകൾ പൊഴിച്ചു വിരിഞ്ഞ പൂക്കൾ സ്മൃതികളായി വസന്തം നിന്റെ ഫോണാ എനിക്കൊരാശ്വാസം. എന്നെപ്പോലെ ധാരാളം രോഗികളുണ്ട് ഇവിടെ. നിന്നെ ഒന്ന് കാണണമെന്ന് മോഹമുണ്ട്. വൈകുന്നേരം ഞാൻ അല്പം വൈകുമായിരിക്കും, തിരക്ക് പിടിക്കണ്ട. എന്തെങ്കിലും പ്രത്യേകിച്ച് വിശേഷം ഉണ്ടെങ്കിൽ അറിയിക്കണം. സിസ്റ്റർ ജെയിനെ, ഇത് മേരിക്ക് കൊടുക്കണം. പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയണം. ആനി
സിസ്റ്റർ തന്നതല്ലേ. കൈക്കൊമ്പിൽ കോരിയ വെള്ളം ചോർന്നു പോകുന്ന പോലെ എന്റെ ധൈര്യം ചോർന്നു പോകുന്നു. ജീവിതത്തിലെ ഏറ്റവും സത്യസന്ധമായ നിമിഷത്തിലേക്ക് ഞാൻ നടന്നടക്കുകയാണ്. എന്നോട് പോലും ചോദിക്കാതെ എന്നിൽ നിന്നും എല്ലാം തിരിച്ചു വാങ്ങി. എൻ്റെ സൗന്ദര്യവും സമ്പത്തും ആരോഗ്യം എനിക്കിപ്പോ ജീവിക്കാൻ കൊതി തോന്നുന്നു. ഞാൻ വീണ്ടും ഒറ്റപ്പെടുന്ന പോലെ മരണത്തിൽ മാത്രം ആരും നമുക്ക് കൂട്ടുവരില്ലല്ലേ. Thank you.